നിർഭയ കേസിലെ പ്രതികളുടെ വധശിക്ഷ ഏതു സമയത്തും നടപ്പിലാക്കാനുള്ള സാധ്യത ഉണ്ട് പക്ഷേ ഇപ്പോൾ തിഹാർ ജയിൽ അധികൃതർ നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ആരാച്ചാരെ കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ഇതിനായി തിഹാർ ജയിൽ അധികൃതർ പലയിടത്തും തിരഞ്ഞെങ്കിലും ആരും വധശിക്ഷ നടപ്പിലാക്കാനായി അല്ലെങ്കിൽ ആരാച്ചാരായി മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് ജയിൽ അധികാരികളെ കുഴപ്പിക്കുന്നത് ഇതിന് ഒരു പരിഹാരം എന്താണ് എന്നുള്ള ആലോചനകളാണ് ജയിൽ അധികാരികൾ അതിനിടയിൽ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ആരാച്ചാരെ കിട്ടാത്ത ഇത്തരമൊരു ഘട്ടത്തിൽ ജയിലിലെ ആരെങ്കിലും തന്നെ മുന്നോട്ട് വന്ന് വധശിക്ഷ നടപ്പിലാക്കാനുള്ള സാധ്യതയാണ് അങ്ങനെ ഏതാനും പേരെ ഇക്കാര്യത്തിൽ ജയിൽ അധികൃതർ തന്നെ മുന്നോട്ട് കൊണ്ടുവരും എന്നുള്ള പരിശീലിപ്പിച്ചു കൊണ്ടുവരും എന്നുള്ള ഒരു സൂചനയാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ആരാച്ചാരെ കിട്ടാത്ത ഘട്ടത്തിൽ ഏറ്റവും ഒടുവിൽ വധശിക്ഷ നടപ്പിലാക്കിയത് അഫ്സർ ഗുരുവിനായിരുന്നു ഭീകരാക്രമണ കേസിലെ പ്രതി അതിനുശേഷം പിന്നീട് ആരാച്ചാർമാർ ഉണ്ടാകുന്നില്ല അതിനുള്ള പ്രധാന കാരണമായിട്ടുള്ളത് യിൽ വധശിക്ഷ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ആരാച്ചാർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് ഒരാളെ സ്ഥിരം തസ്തികയിലേക്ക് ഒരാളെ നിയമിക്കുക അപ്രായോഗികമാണ് ആറും ഏഴും വർഷം കൂടുമ്പോഴാണ് ഒരു വധശിക്ഷ ഉണ്ടാകുന്നത് അതിനുവേണ്ടി മാത്രം ഒരാളെ തീറ്റുപോറ്റുക അല്ലെങ്കിൽ അയാൾക്ക് ശമ്പളം കൊടുത്ത് നിർത്തുക എന്നുള്ളത് അപ്രായോഗികമായ ഒരു കാര്യമായതുകൊണ്ടാണ് വധശിക്ഷ വരുമ്പോൾ മാത്രം ഒരാളെ തേടിപ്പിടിച്ച് ആച്ച ആരാച്ചാർ എന്ന നിലയിൽ ഒരാളെ തേടിപ്പിടിച്ച് അയാൾക്ക് വേണ്ട സൗകര്യങ്ങളും പണവും കൊടുത്ത് വധശിക്ഷയ്ക്ക് ശേഷം പറഞ്ഞുവിടുന്നത് ഇതാണ് ഇന്ത്യയിലെ രീതി പക്ഷേ ഇപ്പോഴാണ് അങ്ങനെ മുന്നോട്ട് ആരും വരുന്നില്ല എന്നുള്ളതാണ് അതിന് പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും ഐതിഹ്യങ്ങളും ഉണ്ട് ഒന്ന് ആരാച്ചാരുടെ പിന് തലമുറക്കാരെല്ലാം തന്നെ നരകിച്ച് മരിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭ്യൂഹം അല്ലെങ്കിൽ അത്തരമൊരു വിശ്വാസമുണ്ട് അതുകൊണ്ട് ആരും ഈ പണി ചെയ്യാൻ മുന്നോട്ട് വരുന്നില്ല എന്നാണ് തിഹാർ ജയിൽ അധികൃതർ പറയുന്നത് അത് ആരാചാര്യന്മാരുടെ മുഴുവൻ തലമുറയും ഇങ്ങനെ നശിച്ചു പോകുമെന്നുള്ള ഒരു വിശ്വാസം വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ചും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ജയിൽ അധികൃതർ അവർ തന്നെ ചെയ്യും എന്നാണ് ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ നൽകുന്ന ഏതായാലും അത്തരം ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ജയിൽ നേരിടുന്നത് പ്രതികളിൽ ഒരാൾ മാത്രമാണ് രാഷ്ട്രപതിക്ക് ദയാഹർജി സമർപ്പിച്ചിട്ടുള്ളത് ആ ദയാഹർജിയിൽ രാഷ്ട്രപതിയുടെ തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകും ഒരു നാലോ അഞ്ചോ ആഴ്ചയ്ക്കകം ഉണ്ടാകും ഒരു മാസത്തിനപ്പുറത്തേക്ക് പോകില്ല എന്നാണ് ജയിൽ അധികൃതർ പറയുന്നത് ബാക്കി മൂന്ന് പേരുണ്ട് ദയാഹർജി കൊടുത്ത ഒരാൾ ഒപ്പം മുകേഷ് പവൻ അക്ഷയ് എന്നീ മൂന്ന് പേർ കൂടിയുണ്ട് അങ്ങനെ നാല് പേർക്കാണ് വധശിക്ഷ ഒരുമിച്ച് നടപ്പിലാക്കുക ഒരാൾ

സിനിമ കണ്ടതിന് ശേഷം വരുന്നത് രാത്രി ആൺസുഹൃത്തിനെ മാരകമായി മർദ്ദിച്ച് റോഡിൽ തള്ളിയ ശേഷം ഈ പെൺകുട്ടിയെ ഈ പ്രതികൾ ചേർന്ന് ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയായിരുന്നു അതിനുശേഷം കുട്ടി പെൺകുട്ടിയെ വഴിയിലേക്ക് ഉപേക്ഷിക്കുകയും ചെയ്തു എയിംസിലായിരുന്നു കുട്ടിയുടെ ആദ്യത്തെ ചികിത്സ അവിടെ നിന്ന് പിന്നീട് സിംഗപ്പൂരിൽ കൊണ്ടുപോയി അവിടെ വെച്ചാണ് പെൺകുട്ടി മരിക്കുന്നത് രാജ്യത്തെ തന്നെ നടുക്കിയ ഒരു സംഭവമായിരുന്നു ഒരു പക്ഷേ സമീപകാല ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രതിഷേധമായിരുന്നു നിർഭയ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നത് ഏതായാലും ഈ പ്രതികൾക്ക് ഇപ്പോൾ ഒന്നോ ഒന്നരയോ മാസം പരമാവധി ഒരു മാസത്തിനകം തന്നെ വധശിക്ഷ ഉറപ്പാക്കുമെന്നാണ് അറിയുന്നത്